സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി കേരള ഘടകം പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കർ. സഹായം സ്വീകരിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷം പി എഫ് ഐ ഹർത്താലിന് മൗനാനുവാദം നൽകിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഐ എസ് തീവ്രവാദത്തിന്റെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്നും ജാവദേക്കർ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് മതതീവ്രവാദികൾക്ക് ഹർത്താൽ നടത്താനും ജനങ്ങളെ ആക്രമിക്കുവാനുള്ള മൗനാനുവാദം ഇടതുപക്ഷ സർക്കാരാണ് നൽകിയതെന്ന് പ്രകാശ് ജാവദേക്കർ കുറ്റപ്പെടുത്തി. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടി ഏകപക്ഷീയമാണെന്ന് ഇടതുപക്ഷ എം പി പറയുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അക്രമങ്ങൾ നടന്നത് കേരളത്തിൽ മാത്രമാണെന്നും ഇതിൽ സർക്കാർ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 15 states raids were carried out against PFI officers, but only in Kerala violence happened. So LDF is government is also equally responsible for the violence committed yesterday and what Kerala experienced yesterday, because PFI and CPM is hand in gloves. Kerala recruits highest number of terrorists. This is failure of CPM government, and this is what PFI does. And silent and sympathetic support of CPM and Congress. Modi government will act against terrorism as it is acting for last 7 years. When Communist Party was supporting UPA government, there used to be bomb blast city after city. Now in last years, there is not a bomb blast of that scale in any of Indian city. This is what Modi government has delivered on terror. We will secure the country. We will take strong action against terrorism, and we are declaring that terror has no place in India. തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോൾ കോൺഗ്രസും സിപിഎമ്മും മൗനം പാലിക്കുകയാണ്. കോൺഗ്രസിന്റെ മൗനത്തിന് കാരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തെരഞ്ഞെടുപ്പിൽ പി എഫ് ഐ സഹായിച്ചതിന്റെ ഭാഗമാണെന്നും ജാവദേക്കർ പറഞ്ഞു. സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാർ, പി സുധീർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ്, ജില്ലാ വൈസ് പ്രസിഡന്റ് വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.